ഇന്ന് രണ്ട് വിശിഷ്ട ഗസ്റ്റ് വരുന്നുണ്ട്. ആരായിരിക്കും? രാവിലെ 24/7 പണി, ഉപ്പില് വെള്ളത്തില് എയറില് വരെ പണി. ഇത് കലക്കും. സ്വാഗതം. അപ്പം ഇന്നത് നമ്മുടെ ഗെയിമിംഗ് റൂമിൽ നിന്നാണ് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ തന്നെ കേട്ട് മടുത്ത ഒരു സാധനം. ഇന്ന് രണ്ട് വിശിഷ്ട അതിഥികളില് രണ്ട് ഗസ്റ്റ് വരുന്നുണ്ട്. ആരായിരിക്കും? നമ്മുടെ ജാവി ചേട്ടനും സ്പൗസും. സ്പൗസ് മീൻസ് വൈഫ്. ഗൈസ്, അപ്പൊ ജാവി ചേട്ടനും ജാവി ചേട്ടന്റെ വൈഫും കൂടി വരുന്നുണ്ട്. അപ്പം സ്പൗസ് എന്ന് പറഞ്ഞ വൈഫാ. സ്പൗസ് സ്പൗസ് എന്ന് പറയാം. അതൊക്കെ തന്നെ. അപ്പൊ എന്തായാലും ഇന്ന് ഞങ്ങള് രാവിലെ തൊട്ട് വൈകിട്ട് വരെ പണി കൊടുക്കാം. രാവിലെ തൊട്ട് 24/7 പണി, ഉപ്പില് വെള്ളത്തില് എയറില് വരെ പണി. അപ്പൊ അതിന് കുറേ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. അപ്പം ഇവര് വേറെ ഇന്ന് കുറച്ച് പരിപാടീസ് ഉണ്ട്. അപ്പൊ ഇവര് രണ്ടുപേരും അതിന് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നു. ഗൈസ്, അപ്പൊ എന്തായാലും ഞങ്ങൾ പോയി കുറച്ച് പരിപാടി സംഭവങ്ങളൊക്കെ മേടിക്കാറുണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കുമ്പോ കാണാം. ആ പണിക്കുള്ള സാധനങ്ങൾ ഫുള്ള് ഞങ്ങള് പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇനി പണി നമ്മൾ സെറ്റ് ചെയ്യാനുള്ള കുറച്ച് സംഭവങ്ങളുണ്ട് ഗൈസ്. അപ്പം നമുക്കിനി പണി സെറ്റ് ചെയ്യുമ്പോ കാണാല്ലേ ഗൈസ്. അപ്പൊ എന്തായാലും നമ്മുടെ പരിപാടി തുടങ്ങാൻ പോവാണ്. അപ്പൊ എവിടുന്ന് തുടങ്ങണം? ടാങ്കിന്ന് തുടങ്ങണം, ഓറിയോന്ന് തുടങ്ങണം? നമ്മൾ ഇവിടുന്ന് തന്നെ കലക്കാൻ തന്നെയാണ്. ഓറിയോന്ന് തുടങ്ങാം. എന്തിനു ഓറിയെന്ന്? മണം വരരുത്, മണം വരാത്ത ക്രീം തിന്നു. അപ്പൊ തിന്നാൻ വേണ്ടിട്ടല്ലേ. എന്തൊക്കെയാ പണി ചെയ്യട്ടെ? ഞാൻ പറഞ്ഞോ ഇവന് ഏൽപ്പിക്കാൻ പറ്റത്തില്ല. നമുക്കിത് ചെയ്തിട്ട് പോടാ, ശരിയാവില്ല. ഓ ഗൈസ്, എന്റെ ഒരു ബുദ്ധി പറഞ്ഞു. ആ ഒരു ബുദ്ധി വന്നോണ്ട് പറഞ്ഞു. നീ ഒന്ന് ചെയ്തെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കളഞ്ഞിട്ട് പേസ്റ്റ് മാത്രല്ലേ വെച്ചത്, അപ്പൊ അളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് എടുത്ത് തുറക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. പക്ഷെ നല്ല മാക്ക മാക്കം തിന്നായിരുന്നു. ഈ സാധനത്തിനകത്ത് പേസ്റ്റ് ഇങ്ങനെ തേക്കണം. എന്നിട്ട് ഇത് ഇങ്ങനെ പരത്തി വെക്കുകയാണെങ്കിൽ അവർക്ക് ഡൗട്ട് എടുക്കില്ല. ബ്രില്ലിയൻസ് ഐഡിയ. ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. കുറച്ചും കൂടി തേച്ചോ, അത് വായുകൊള്ള. ഇങ്ങനെ ചവർപ്പ് വന്നോ. പിന്നെ നമ്മളെന്തിന് ഒഴുക്കത്തുനിന്ന് വന്നാ? ഞങ്ങൾ ആ ടൈമില് പോയി ടാങ്കിൽ കലക്കാം. ഇനി തൊടരുത്, ഇത് കലക്കും. പുതിയൊരു ഇതൊക്കെ ചാർലിച്ചേട്ടേ, ഇത് ചാർലിച്ചേട്ടേ. വേറെ ഒന്നുണ്ട് ചാർലിച്ചേട്ടൻ, മാസ്റ്റർ പീസ് ആണ് പഴത്തിൽ പണി. പുതിയ സാധനം ഉള്ളത് വായില് വെക്കാൻ കൊള്ളൂല. അതേപോലെ ഫ്ലോപ്പായിട്ടുണ്ട് പഴത്തിൽ പണി. എനിക്ക് പിന്നെ അറിയത്തില്ല, എനിക്ക് കാരണം ഇതിനകത്ത് എന്തെങ്കിലും സംഭവിക്കാണ്. ഇതെല്ലാം ചാർലിച്ചേട്ടൻ പള്ളിക്ക് പഴത്തിൽ പണി തുടങ്ങി കേട്ടോ. നീളവും വീതിയും എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത്, വീതിയും നീളവും എല്ലാം കാൽക്കുലേറ്റ് വേണം ചെയ്ത് വേണം ഇതെല്ലാം ചെയ്യാൻ. നമ്മള് കല്യാണം കഴിച്ചു വരുമ്പോഴും അവര് പണിയും കേട്ടാ. അതാ സീൻ. ഞാൻ കല്യാണം കഴിച്ചു, ഞാൻ കല്യാണം കഴിച്ചു പൂട്ടിയാമിൽ അറിയിക്കത്തില്ല. മഹേഷ് പറയാനോടെ, എന്നിട്ട് ഒരു ബിസ്ക്കറ്റ് ചോദിച്ചാണ്. നീ അവിടെ കിടന്ന് വീഴാ, ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തുക, കൊടുക്കുക. കേട്ടാ കേട്ടാ തെറ്റ്. ഞാൻ
ഫസ്റ്റ് പണി ഏറ്റു. അപ്പൊ എന്തായാലും നമുക്ക് ഇനി അപ്പുറത്തേക്ക് പോവാം അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് അപ്പുറത്തേക്ക് ഗൈസ്, അപ്പൊ എന്തായാലും അവിടെ പരിപാടിയും കാര്യങ്ങളെല്ലാം സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി അവരെന്തായാലും വന്നാ മതി അല്ലേ. അപ്പൊ എന്തായാലും ഡ്രസ്സൊക്കെ മാറ്റി നമുക്ക് അടിപൊളിയായിട്ട് നിൽക്കാം. ഇത് മെയിൻ പ്രശ്നം അറിയാം. ഇനി ഞങ്ങളുടെ കല്യാണം ഒക്കെ കഴിയുമ്പോൾ കല്യാണത്തിന്റെ തിരിച്ചു കിട്ടും. നമ്മൾ ചെയ്യുന്ന എല്ലാത്തിനും നമുക്ക് തിരിച്ചു കിട്ടും ഗൈസ്, അത് ഉറപ്പാ. അത് ഈ സംഭവം എന്ന് പറഞ്ഞ ഈ ബൂമറ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, കർമ്മ എന്ന് പറഞ്ഞ സാധനം, സോറി ഓർത്ത് വെച്ചോ കിട്ടും. അങ്ങനെ ഞങ്ങള് വരുമ്പോഴുള്ള ഇതിന്റെ ചടങ്ങിന്റെ പേരെന്തുവാ, എന്തോ ആരതി ഒഴിയാട്ടല് നടത്തണം. അപ്പൊ എന്തായാലും ആട്ടിട്ട് വേണം. വരണം വരണം കത്തിക്കല്ല. അല്ലല്ല ഒരു അഞ്ചു മിനിറ്റ് തോഴി. ആ അയ്യോ നല്ല അൾട്രാ ഫ്ലോപ്പ് പൊട്ടിക്കണതാണ്. ഓ ആ അല്ല അല്ല അല്ല, ഇതൊക്കെ കേട്ടിട്ട് കൊമ്പനെന്ന് ക്ലീൻ ആക്കും കേട്ടാ. നീയാ പൊട്ടിച്ചേ. രണ്ടാളും വലുത് കലച്ച് എങ്ങനെ നമ്മുടെ ജാതി വൈഫ് എന്തിരിക്കുന്നു. നിങ്ങള് ഗെയിമിംഗ് റൂമിൽ പോയിരുന്നോ? ഓക്കെ, അപ്പം ചേച്ചി വെള്ളം സാധനങ്ങളൊക്കെ എടുത്തേ ഞങ്ങൾക്കും. ഗൈസ് നിങ്ങളെ എല്ലാവരും ഒരു ഡൗട്ട് ചെയ്യാൻ തീർത്താൽ ഇത് കണ്ടോ, ഇവർക്ക് രണ്ടുപേർക്കും ഗൈസ് എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം ഒക്കെ? അടിപൊളിയായിരുന്നു ആണല്ലേ. ചെറുക്കനും പെണ്ണും എത്തി, ചെറുക്കനും പെണ്ണും എത്തി. അത് സുഖാണോ ആമീസ്? എന്തെങ്കിലും ചോദിക്കണ്ട ആമീസ്. ആണോ എല്ലാ ബ്ലോഗിലും സത്യം? പുതിയ ആളൊക്കെ ഒരിക്കലും ഇല്ലാത്ത ആളൊക്കെ കുനിഞ്ഞങ്ങ് കൊടുക്ക്. പെണ്ണ് കാണൽ ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു. നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് ഒരാൾ എന്നോട് പറയുന്നുണ്ട് മണം അടിക്കാത്ത രീതിയിൽ ഞാൻ സെറ്റ് ചെയ്ത് തരാൻ തരാമേ. ഇൻഫ്യൂസ്ഡ് ചിക്കന്റെ പഴം എടുത്ത് പഴം എടുത്ത് വഴുത്ത് ചെയ്യില്ല. പഴം മാത്രം നമ്മൾ ഇതാക്കി വെച്ചിരിക്കുന്നത് അത് പഴത്തി പണി. എല്ലാം പൊക്കി നല്ല പഴമാ. അത് തുറന്നപ്പോ പണ്ട് പഴം ഇങ്ങനെയാണ്, പണ്ട് ഈർക്കിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ എന്തായാലും നമ്മൾ നോക്കുന്നില്ലല്ലോ. അല്ല എന്തായാലും ഒരു ഓറ ചോദിച്ചു അതല്ല ഓർമ്മ വേണ്ടല്ലേ വേണ്ടല്ലേ. അങ്ങനെ ചേച്ചി ഒറിജിനൽ പുട്ടിങ് അടേ വെള്ളം കുടിച്ചു ചേച്ചിയുടെ വെള്ളം കിടക്കാൻ പറ എന്തായാലും പാട്ട് പാടിയിട്ടൊക്കെ എന്റെ ഓക്കെ. ഇവർക്ക് കൊടുത്ത് പറ്റിച്ചെങ്കിലും നമ്മള് നല്ലൊരു ട്രീറ്റ് കൊടുക്കുന്നുണ്ട് ഗൈസ്. പേടിക്കണ്ട, അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇത് ചെയ്തത്. ഇന്നത്തെ ഡിന്നർ ഗൈസ് നമ്മള് ഇവരൊക്കെ പൊളിക്കുന്നതായിരിക്കും. അങ്ങനെ പറഞ്ഞൂടാ, തീർക്ക
എന്തിനു ഫ്ലോപ്പ്? ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഫ്ലോപ്പ് ആവുന്ന സംഭവം കണ്ടത് പട പട പടയെന്ന് പറഞ്ഞ പൊട്ടിയെ എല്ലാം ചാർജ് ചെയ്യേണ്ട ഐഡിയ പക്ഷെ അത് എക്സ്പേർട്ട് ആക്കി ചെയ്യുന്നു നിങ്ങൾ എന്നോട് പറഞ്ഞു നിങ്ങളും ഉണ്ട് അത്ര തമ്പൂതിരി മറ്റേ അങ്ങനെ എന്തെങ്കിലും വാങ്ങിയാ പോരുന്നില്ല മനുഷ്യ അത് പിന്നെ മറ്റേ ഗ്രാമ്പൂന്റെയും നാച്ചുറൽ ബിസ്ക്കറ്റ് ആണെന്ന് വിചാരിച്ചോട്ടെ ആണല്ലേ അപ്പം നീ നമ്മള് കഴിക്കണം ഗൈസ് അപ്പൊ അടുത്തത് ടാങ്ക് അപ്പൊ കൊച്ചിന് കൊടുക്കട്ടെ ആ കൊച്ചല്ല കുഴപ്പമില്ല ഓക്കെ ആണ് എന്തായാലും നമ്മൾ ഇനി ഒരു ക്വസ്റ്റ്യൻ ചലഞ്ചിലേക്ക് വേണ്ടി പോവാണ് അപ്പൊ ആ ഒരു ചലഞ്ച് കൂടിയ വേറെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതല്ലേ ആണ് ഗൈസ് അങ്ങനത്തെ ഒരു ചലഞ്ച് ആണ് പക്ഷെ ക്വസ്റ്റ്യൻസ് പ്ലാൻ ചെയ്തത് ഞങ്ങളാ ഗൈസ് അപ്പൊ എന്തായാലും നമുക്ക് ഇവരുടെ അടി കാണണമെങ്കിൽ നിങ്ങൾ ഇത് വേറെ വീഡിയോ ആയിട്ട് വരും അപ്പൊ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാ അപ്പൊ എന്തായാലും ഈ പരിപാടി ഞാൻ പ്രിപ്പയർ ചെയ്താ ഗൈസ് അപ്പൊ എന്തായാലും ഈ പരിപാടി അങ്ങോട്ട് കാണാം എന്തായാലും ചലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു സെക്ഷൻ കഴിഞ്ഞു അതെ ഗൈസ് എങ്ങനെ ഉണ്ടായിരുന്നു ഫുള്ള് ഫുള്ള് അടിയാണ് ഗൈസ് ഫുള്ള് അടിയാണ് ജാവിച്ചൻ എഡിറ്റ് ചെയ്യുന്നോണ്ട് പകുതി വരത്തുള്ളു അപ്പൊ എന്തായാലും ഫുഡ് കഴിക്കാം അതെ ഗൈസ് അതെ ഗൈസ് ഡിന്നർ കഴിക്കുമ്പം കാണാം നമ്മൾ ഇനി എന്തെങ്കിലും ലഞ്ച് കഴിച്ചിട്ട് കാണാം അയ്യോ അങ്ങനെയല്ലല്ലോ അപ്പൊ ഗൈസ് അപ്പൊ എന്തായാലും നമ്മൾ വൈകിട്ടൊക്കെ ആയപ്പം നമ്മുടെ മെയിൻ വിരുന്നവരെയും കൊണ്ട് ആ സുഖാണോ പോസ്റ്റ് അടിച്ചോ ഗൈസ് ഞങ്ങൾ അതെ എന്താ ഇവർക്ക് പഠിച്ചു വെച്ചിട്ടാ വന്നു അങ്ങനെയായിരുന്നു ജാബി നമ്മൾ എവിടെ ചിന്തിക്കും എവിടെ തുടങ്ങും ഒക്കെ എല്ലാ പണികളും എങ്ങനെയൊക്കെയാണെന്നൊക്കെ ആലോചിച്ചിട്ടാ വന്നത് അതുകൊണ്ട് എണ്ണയേറ്റു ബാക്കി രണ്ടര ജമ്പി നമുക്ക് ടൈം കുറച്ച് ആമിക്ക് വയ്യാണ്ട കയ്പ് ഇല്ലെങ്കിൽ നിനക്ക് ഒരു മുട്ട പണി വെച്ചിട്ടുണ്ട് നമുക്ക് കൊടുക്കാലോ ഒരു മാസമല്ലായിരുന്നു രണ്ടാമത്തെ ദിവസം ഒന്നുകൂടി വിളിക്കുക മുട്ട പണിക്ക് പറഞ്ഞു അവന്റെ ചിന്ത അങ്ങോട്ട് പോട്ടെ നമുക്ക് വേറെ പണി തെറ്റാക്കിന്റെ ട്രാക്ടർ കാണുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം റബിയല്ലേ റബിയല്ലേ ആ റബി ഇതാരും കേടുന്നുണ്ട് ഇത് സത്യം പറഞ്ഞ് രണ്ടുപേര് നോക്ക് റോഡിലേക്ക് ഇറങ്ങിയ അപ്പൊ വിരുന്നിന് പോവാം റെഡി അല്ലേ യെസ് ഗൈസ് അപ്പൊ എന്തായാലും നമുക്ക് ഇനി നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ട് വേണം അങ്ങനെ സോറി ഗൈസ് അപ്പൊ എന്തായാലും ഓർഡർ ചെയ്തിട്ട് കാണാം ചിന്തിക്കുന്നേ ഞാനേ ഫുഡ് എന്തൊക്കെ ഓർഡർ ചെയ്യണം എന്ന് ആലോചിക്കായിരുന്നു ആണല്ലേ ആദ്യം ഞങ്ങളുടെ സ്റ്റാർട്ടർ സ്പൂ സൂപ്പ് എത്തിയിട്ടുണ്ട് സൂപ്പ് എത്തിയിട്ട് ഞങ്ങള് താങ്ക് യു ഹായ് സൂപ്പ് എത്തിയല്ലോ ആണോ ബൈ ത്രീ ആക്കാനുള്ള ഓപ്ഷൻ ഇല്ലല്ലേ അത് ബൈക്കായിരുന്നു സൂപ്പ് വേണോ പിന്നെ നിങ്ങക്ക് സൂപ്പ് ഒന്നും വേണ്ടേ ആ തരത്തില്ല
നമുക്ക് എല്ലാവർക്കും ഫുഡും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷെ എനിക്ക് എനിക്ക് മാത്രം പ്ലേറ്റ് വന്നില്ല. ചപ്പാത്തി വന്നു, ഇടിയപ്പം വന്നു, ബീഫ്, അതെന്തായിരുന്നു, ബീഫ് ഡ്രൈ ഫ്രൈ വന്നു, അതെന്തായിരുന്നു, തോരൻ വന്നു, ചിക്കൻ, അത് അടിപൊളിയായിരിക്കല്ലേ, അത് അടിപൊളി സാധനം. അത് നമ്മൾ രണ്ടു പ്രാവശ്യം ഇപ്പൊ ട്രൈ ചെയ്തില്ലേ, നമ്മളെ കഴിഞ്ഞ ഒരു ഒഴിവ് കൂടെ കിടപ്പുണ്ട്. നമ്മുടെ ചപ്പാത്തി എടുത്തു, രണ്ട് ഡ്രൈ ഫ്രൈ എടുക്കാം, രണ്ട് സവാള എടുക്കാം, ഇതെടുക്കാം, എന്നിട്ട് ചപ്പാത്തി എടുത്ത് ഗ്രേവി എടുക്കാം. അപ്പല്ലേ, നമ്മളെന്തായാലും ഫുഡെല്ലാം പിന്നീട് കാണാം. എല്ലാം ചേട്ടാ കഴിച്ചു തുടങ്ങിയ പിന്നെ എന്ത് കഴിച്ചിട്ട് എന്ത് പറഞ്ഞു, എന്തായാലും നമ്മള് ഫുഡടി പരിപാടി എല്ലാം തീർന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടുത്ത സെക്ഷൻ നമ്മൾ എപ്പോഴത്തെയും പോലെ ഗസ്റ്റ് ബിൽ മണവാട്ടി പറഞ്ഞ അതിരുന്നൂറ്റി നാപ്പത് രൂപ. ഞാൻ രണ്ട് ചപ്പാത്തി എടുത്തേണ്ടാണ്. അപ്പൊ ഞാനും 3000 സംതിങ് ഒരേ തീർന്നില്ലേ. അപ്പൊ 300 രൂപ ഞാൻ ജയിച്ചു. അപ്പൊ എങ്ങനെയാ, അല്ല അല്ല അത് അതില്ല, അത് ഒരു പുതിയ ബൂട്ട് ക്യാമ്പ് പണിയാനുള്ള കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അതിരിച്ച് ബൂട്ട് ക്യാമ്പ് എത്തിയിട്ട് കാണാം. കുറച്ച് വിശേഷം കാര്യങ്ങൾ ഇവിടെ ചോദിക്കണം ചേച്ചി, ഓക്കെ അല്ലേ. അപ്പൊ എന്തായാലും വിരുന്നും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തി. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു അല്ലേ. നമ്മള് സത്യം പറഞ്ഞ ഉച്ചക്ക് നമ്മള് ചെറിയ പോസ്റ്റ് കൊടുത്ത്, നമ്മള് ഇയാൾ എന്നെ ചെരിഞ്ഞിക്കണ എന്നെ കാണണ്ട, അതുകൊണ്ട് ഞാൻ ചെരിഞ്ഞിരിക്കും. അത് അതൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മളൊരു ട്രിപ്പ് കൊടുക്കും. നിങ്ങൾ റെഡിയല്ലേ, ഒരു എനർജി ഇല്ലല്ലോ. ഇടോ മനുഷ്യ, ഇത് ഞങ്ങളല്ലേ പോണേ. എങ്ങനെ സെറ്റല്ലേ, ഉറപ്പല്ലേ, ഇവർക്ക് സത്യം സൈലന്റ് ആയിട്ടാ ചവരട്ടെ നിങ്ങള്. സത്യം പിന്നെ ഇപ്പൊ സത്യം ചാർലി ചാർലി ചേട്ടൻ ഇപ്പൊ ഒരു തഗ്ഗടിച്ചു കഴിഞ്ഞാ അമ്മാവൻ തഗ്ഗുക എന്ന് പറഞ്ഞു. ഇത് ആ ഒരു വൈബിലേക്ക് എത്തിയാണ് ചേട്ടാ. ഈ ഒരു വീഡിയോ കൊണ്ട് എന്റെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ലവ് യു ഓൾ.